നമസ്കാരം. കോട്ടയം മെത്രാസനാധിപനും ഞങ്ങളുടെയൊക്കെ വന്യഗുരുവുമായ ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ്മാർ ഇവാനിയസ് തിരുമേനിയുടെ സ്മരണ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്നതാണ്. ക്രിസ്തു ഹൃദയത്തിലുള്ള മനുഷ്യരെ ഓർക്കുമ്പോഴേ നമ്മുടെ ഹൃദയം കത്തും. ബ്രാഡ് ഹെൻറി പറയുന്നു, എ ഗുഡ് ടീച്ചർ ക്യാൻ ഇൻസ്പയർ ഹോപ്പ്, ഇഗ്നൈറ്റ് ദ ഇമാജിനേഷൻ ആൻഡ് ഇൻസ്റ്റിലേ ലവ് ഓഫ് ലേണിംഗ്. അഭിവന്യ തിരുമേനിയെപ്പറ്റി തിരുമേനിയുടെ സന്തത സഹചാരിയും സാരഥിയും ഒക്കെ ആയിരുന്ന ശശീന്ദ്രൻ്റെ ഒരു കുറിപ്പുണ്ട്. തിരുമേനി പതിവ് തെറ്റാതെ എല്ലാ ചൊവ്വാഴ്ചയും പരുമലയിൽ പോയി വിശുദ്ധ കുർബാന അർപ്പിക്കുമായിരുന്നു. ചൊവ്വാഴ്ച പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം, ചൊവ്വാഴ്ച ദിവസം നോക്കി തിരുമേനിയുടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് നിരവധി പേർ പരുമല എത്തുമായിരുന്നു. തിരുമേനിയുടെ അമ്മയുടെ മരണം വരെയും പരുമലയിലേക്ക് പോകുന്ന വഴി അമ്മച്ചിയെയും കണ്ട് അമ്മച്ചി കരുതി വച്ചിരിക്കുന്ന ഭക്ഷണവും കഴിച്ച് പോകുമായിരുന്നുള്ളൂ. ഒരു ദിവസം തിങ്കളാഴ്ച കവിയൂർ പള്ളിയിലെ കല്യാണം കഴിഞ്ഞ് തിരുമേനി അമ്മച്ചിയെ കണ്ട് പരുമലയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. ഉച്ചയോടുകൂടി ഓതറയിൽ ചെന്നു. ആ സമയം തിരുമേനിയുടെ കയ്യിലുള്ള സ്ലീബ മങ്ങി നിറമല്ലാത്തതായിരുന്നു. അത് കണ്ടിട്ട് അമ്മച്ചി പറഞ്ഞു, ഈ സ്ലീബ വളരെ പഴകിയതാണല്ലോ. അമ്മച്ചിയുടെ കയ്യിലെ 3 വളയും മാലയും തിരുമേനിയെ ഏൽപ്പിച്ചിട്ട് ഒരു സ്വർണ സ്ലീബ ഉണ്ടാക്കുവാനായി പറഞ്ഞു. അമ്മച്ചി വളരെ നിർബന്ധിച്ചിട്ട് തിരുമേനി അത് വാങ്ങി. അവിടെ കുറേ നേരം ഇരുന്നിട്ട് പരുമലയ്ക്ക് പോയി. വളയും മാലയും ശശീന്ദ്രനെ ഏൽപ്പിച്ചു. കുർബാനയ്ക്ക് ശേഷം തിരുമേനിക്ക് കാപ്പി നൽകി മുറിയിലെത്തി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തിരുമേനി ശശീന്ദ്രനെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ ഏൽപ്പിച്ച സാധനം ഇഞ്ഞെടുക്കാൻ. ഡ്രൈവർ ചെല്ലുമ്പോൾ ഒരമ്മയും മകളും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അമ്മച്ചി ഏൽപ്പിച്ച ആ മാലയും വളയും അവർക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. അവർ പോയതിന് ശേഷം തിരുമേനി പറഞ്ഞു, അവരുടെ കൂടെയുള്ളത് അവരുടെ മകളാണ്. അതിൻ്റെ കല്യാണത്തിന് വെച്ചിരുന്ന സ്വർണം പിതാവ് എടുത്തുകൊണ്ട് പോയെന്നും അത് നൽകിയില്ലെങ്കിൽ കുട്ടിയുടെ വിവാഹം മുടങ്ങുമെന്നും പറഞ്ഞു. അമ്മച്ചിയോട് എന്തു പറയുമെന്ന് ചോദിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു, കോട്ടയം മില്യൺസിൽ കയറി ആ പഴകിയ സ്ലീബ ഒന്ന് പ്ലേറ്റ് ചെയ്യിക്കാൻ. 2 ദിവസം കൊണ്ട് ആ സ്ലീബ പ്ലേറ്റ് ചെയ്ത് കിട്ടി. ചൊവ്വാഴ്ച അമ്മച്ചിയെ കാണിക്കുകയും അമ്മച്ചിക്ക് സന്തോഷമുണ്ടാവുകയും ചെയ്തു. സ്ലീബായുടെ പണിക്കായി സ്വർണം തികഞ്ഞോ എന്ന് അമ്മച്ചി ചോദിച്ചതിന് തിരുമേനി നല്ലതുപോലെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. കാൽവറിയിലെ സ്ലീബ കരുണ കൊണ്ട് തിളങ്ങിയതുപോലെ അപ്പോൾ ഇവാനിയസ് തിരുമേനിയുടെ സ്ലീബായും കരുണയാൽ തിളങ്ങുന്നുണ്ടായിരുന്നു. മില്യൺസിലല്ല യഥാർത്ഥത്തിൽ അത് പ്ലേറ്റ് ചെയ്തത്, ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് ആ സ്ലീബ പ്ലേറ്റ് ചെയ്തത്. സമൂഹത്തിൽ സ്ലീബ രക്ഷയുടെ അടയാളമാകുന്നത് ഇങ്ങനെയാണ്. തൻ്റെ അമ്മ നൽകിയ സ്വർണം അതിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിൽ നിന്ന് ഒന്ന് വഴിമാറ്റി അപരൻ്റെ കണ്ണുനീര് തുടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് കാൽവറിയുടെ അനുഭവമായി മാറുകയായിരുന്നു. സ്ലീബ കൊണ്ട് തകർന്നുപോയ ജീവിതങ്ങളെ എങ്ങനെ പുനഃസൃഷ്ടിക്കാമെന്ന് തിരുമേനി നമ്മളെ പഠിപ്പിച്ചു. വാൾഡ് ഹോപ്കിൻസ് പറയുന്നു, അവർ പ്രേയർ ആൻഡ് ഗോഡ്സ് മെർസി ആർ ലൈക്ക് 2 ബക്കറ്റ്സ് ഇൻ എ വെൽ, വൈൽ ദ വൺ അസെൻഡ് ദ അതർ ഡിസെൻഡ്സ്. പ്രാർത്ഥനയും കരുണയും കൊണ്ട് ജീവിതത്തെ ബന്ധിപ്പിച്ച വ്യക്തിത്വമായിരുന്നു അഭിവന്യ തിരുമേനി. നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയും കരുണയും ബന്ധിപ്പിക്കുമ്പോൾ ജീവിതം ഏറെ സുന്ദരമാകും. കണ്ണുനീരുകളോട് കരുണ കൊണ്ട് പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് ആ വലിയ പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നു. ഓർക്കുക, കരുണ കൊണ്ട് കണ്ണുനീരൊപ്പുവാൻ നമുക്കും സാധ്യമായി തീരട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം
ആറാം അധ്യായം 36 വാക്യം, നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവീൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.